ಜೋಡಿ ಮಜ್ಜ ಹೋಗಿದ್ದೀವಿ ದಂಡೆ ಹೋಗಿದ್ದೀವಿ ಅಪ್ಪ ಹೋಗ್ತೀವಿ ಓಕೆ Yes!
Yeah.
ഏയ് ഫ്രണ്ടിൽ നിന്ന് മറിക്കണം ഫ്രണ്ടിൽ നിന്ന് ക്യാമറ 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 ഇല്ലടാ സൈഡിലോട് ഇക്കണം ഡാ കൃഷ്ണ അങ്ങ് ഈ പ്രകടനവുമായി കടന്നു വന്ന മുഴുവൻ സഹപ്രവർത്തകരും അതത് സ്ഥലത്ത് ഇരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. മുഴുവൻ കെ എസ് യുവിന്റെ സമരഭടന്മാരും ഇരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട മുഴുവൻ സഹപ്രവർത്തകരും നിങ്ങൾ നിൽക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഇരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. മുഴുവൻ സഹപ്രവർത്തകരും ഇരിക്കണം. ഏറെ ബഹുമാനപ്പെട്ട ഈയൊരു പ്രതിഷേധം ഹൃദയാഭിവാദ്യത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ജനാധിപത്യ വിശ്വാസികൾ ഇന്ന് ഇതുപോലെയൊരു മാർച്ചുമായി കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് യുവജന വിദ്യാർത്ഥി വിരുദ്ധ മുഖ്യമന്ത്രിയാക്കി മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ നാളുകളിലെല്ലാം ഉജ്ജ്വലമായ സമരങ്ങൾ ഇന്ന് ഇല്ലാതെ നിയമനങ്ങളിലൂടെ ഉദ്യോഗാർത്ഥികളുടെ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റുകളിലേക്ക് കടന്നു വരുന്ന ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ച് പിണറായി വിജയന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ആ ഉദ്യോഗാർത്ഥി വിരുദ്ധരെ യുവജന വിരുദ്ധരെ ചോദ്യം ചെയ്ത് ഇവിടെ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ഭേദമന്യാണ് ഈ സെക്രട്ടറിയുടെ മുമ്പിൽ ഒരുപാട് ചെറുപ്പക്കാർ സമരമിരിക്കുന്നത്. ആ സമരക്കാരെ ഒന്ന് കാണാനോ അവരോടൊന്ന് സംസാരിക്കാനോ ഇതുവരെ തയ്യാറാകാത്ത ഒരു ഭരണകൂടം ഈ ഉദ്യോഗാർത്ഥികളോട് പ്രതിബദ്ധ ഏറ്റെടുത്ത് പ്രിയപ്പെട്ട ശ്രീ ഷാഫി പറമ്പിൽ എംഎൽഎയും പ്രിയപ്പെട്ട ശ്രീ കെ എസ് ശബരിനാഥ് എംഎൽഎയും കഴിഞ്ഞ 5 ദിവസം കാലമായി നിരാഹാര സമരം നിയമസഭയിലെ 2 അംഗങ്ങളായിട്ട് പോലും അവരെ വിളിച്ച് അവരോടൊന്ന് സംസാരിക്കാനുള്ള മര്യാദ പോലും കാണിക്കാത്ത 21 നൂറ്റാണ്ടിന്റെ കേരളത്തിലെ ഏകാധിപതിയായി പിണറായി വിജയൻ അടയാളപ്പെടുത്തലിന്റെ വിജയമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ഏകാധിപതിയുടെ തെമ്മാടിത്തരത്തിന് മുമ്പിൽ മുത്തു മടക്കാൻ ഇവിടുത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒരു ജനാധിപത്യ രീതിയിൽ ചർച്ചയ്ക്ക് തയ്യാറാകാത്ത ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആളുകളെ ഒരു ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും തയ്യാറാകണം. ഇവിടെ ഭരണവിലാസ സംഘടനയെ അടപ്പിച്ച ഡിവൈഎഫ്ഐക്കാരെയും മുത്തപ്പൈക്കാരെയും ഒക്കെ മറ്റു വല്ല പരിസ്ഥിതി പറഞ്ഞയച്ച് ഉത്തരവാദിത്തമുള്ള നമ്മുടെ സർവകലാശാലകൾ മാർക്ക്ദാനത്തിന്റെയും കേന്ദ്രങ്ങളായി മാറുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചർച്ചയാണ്. ഈ ഘട്ടത്തിലാണ് കഴിഞ്ഞയാഴ്ച എല്ലാ കെ എസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ചുമായി നടന്നുവരുന്നതും ഇന്നലെ ജില്ലകളിലെ കെ എസ് പ്രതിഷേധമാണ് പ്രതിഷേധങ്ങളിലൊന്നും പിണറായി വിജയൻ ഗവൺമെന്റ് കണ്ണു തുറക്കാത്ത സമയത്താണ് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ നീതിക്ക് വേണ്ടി നമ്മൾ ഇന്നലെ ഒരു മാർച്ചുമായി പരിപാടി പ്രതീക്ഷിച്ചതിന് മത്സരം വൈകിയതുകൊണ്ടും പ്രതിഷേധിയുടെ പ്രസിഡന്റ് നേരത്തെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടും മറ്റു കാര്യങ്ങളും ഈ മാർച്ചിന് നേതൃത്വം കൊടുത്ത സംസ്ഥാന ദേശീയ കമ്മിറ്റിയുടെ വിനോദ് ആ പെണ്ണിന്റെ കയ്യിലല്ലേ
ولكن هناك
ولكن هذا هو
ولكن يجب ان يكون هناك
എന്താണ് അടിസ്ഥാനം ഇങ്ങനെ നീതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഭരണകൂടത്തിന് പോകാൻ സാധിക്കുമോ പ്രിയപ്പെട്ട പ്രിയമുള്ള എന്റെ പുതിയ തലമുറയിലെ ഇളം തലമുറക്കാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഇവിടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു ആ ധാരണ നിങ്ങൾ മനസ്സിലാക്കണം അതിനെ ചെറുത്ത് പരാജയപ്പെടുത്തണമെങ്കിൽ ജനാധിപത്യ മതേതര ബോധ്യമുള്ള നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ നിങ്ങളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് നിങ്ങളേറിയ കുടുംബങ്ങൾക്ക് വോട്ടവകാശമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്നത്തെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം അത് തന്നെയാണ് വോട്ടവകാശം അത് ഈ തെരഞ്ഞെടുപ്പിൽ വിനിയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ഈ രാജ്യത്തെ ഗവൺമെന്റിനായിട്ടുള്ള ശക്തമായ പോരാട്ടം നടത്തണം ആ പോരാട്ടം നടത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റു ജനാധിപത്യ കക്ഷിയും ഉയർത്തുന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധമാണ് എന്ന് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും ബോധ്യപ്പെടുന്നു അത് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാം ഞാൻ പ്രിയപ്പെട്ട അഭിജിത്തിന് ഞാൻ കേളെടുത്ത് പറയുന്നില്ല സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ അവരെല്ലാ തരക്കാർ കെ എസ് യുവിന്റെ ഭാരവാഹികൾ അവരെല്ലാം തന്നെ പൊരുത്തുന്ന വിദ്യാർത്ഥി സംഘടന എങ്ങനെയായിരിക്കണമെന്നതിന്റെ ഉജ്ജ്വല ഉദാഹരണമാണ് ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു എന്റെ കൊച്ചനുജിത്തുമാരുണ്ട് അവരുടെ മുഖ്യമന്ത്രിക്ക് പരിചയമാണ് എത്രയെത്ര സമരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയായിട്ടുള്ളവർ അവർ ഞാൻ അനുസ്മരിക്കുന്നു അവരിൽ പലരും അവിടെ വന്നിട്ടുണ്ട് എന്ന് കാര്യം വയ്ക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഭാവിയോട് ആശംസിക്കുന്നു തോറ്റ ചരിത്രം നമുക്കില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തോറ്റില്ല അതിന്റെ വിദ്യാർത്ഥികൾക്ക് ഒരു കാലത്തുമില്ല പ്രിയപ്പെട്ട അഭിജിത്തിനും കൂട്ടുകാർക്കും സർവഭാവങ്ങളും ഞാൻ ആശംസിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ് നിങ്ങളുടെ സംഭവത്തിൽ ഇത്രയും ഒരു സെക്രട്ടേറിയറ്റ് നടത്തിയത് ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു ജയ് ഹിന്ദ്
Thank you.
സംസ്ഥാന വൈസ് പ്രസിഡന്റും ഹരിപ്പാട് I don't know.
The period of this piece reminds me so much.
And you are regarding the regularizing of temporary staff. After that, cabinet took a decision to stop regularization of temporary staff. But now PSC rangholders are saying that at least not if chief minister can't conduct a discussion with them, at least ministers have to conduct some sort of discussion with them. Then they are ¡Gracias!